ഹലോ നമസ്തേ, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോജിക് ആസിഡ് നമ്മുടെ സ്കിൻ കെയറിൽ വന്നാലുണ്ടാവുന്ന പ്രത്യേകത, മീൻസ് നമ്മുടെ സ്കിന്നിൽ അത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് കോജിക് ആസിഡ്, കോജിക് ആസിഡ് സ്കിൻ കെയറിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ കോജിക് ആസിഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാനിപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു റിവ്യൂ കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ആര്യ, ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കോജിക് ആസിഡ് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് കോജിക് ആസിഡ് എന്ന് പറയാം. സാധാരണ ഫെർമെൻറ്റഡ് ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ റൈസ് വൈൻ നിന്നോ അല്ലെങ്കിൽ ചില ഫംഗസിൽ നിന്നോ ഒക്കെ ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ആസിഡാണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആക്നി പ്രോൺ സ്കിന്നിന് പറ്റിയിട്ടുള്ള പ്രോഡക്ട്സിലൊക്കെ നമ്മൾ സാലിസിലിക് ആസിഡ് എന്നൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു ആസിഡാണ് കോജിക് ആസിഡ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോജിക് ആസിഡ് ക്രീം ഉണ്ടാവും, സിറം ഉണ്ടാവും, ഫേസ് വാഷ് ഉണ്ടാവും, അങ്ങനെ നമുക്ക് ഏതെങ്കിലും സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ആസിഡാണിത്. അപ്പോൾ ഇത് സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിലുള്ള മെലാനിൻ ഉണ്ടല്ലോ, ഈ മെലാനിനാണ് നമ്മുടെ സ്കിന്നിനെ കുറച്ചും ഡാർക്കർ ആക്കുന്നത്. അപ്പോൾ സ്കിൻ പിഗ്മെൻറ്റഡ് ആക്കാനുള്ള ഒരു സംഭവമാണ് മെലാനിൻ. അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഉണ്ട്, ടൈറോസിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കോജിക് ആസിഡ് ചെയ്യുന്നത്. അപ്പം വളരെ ലൈറ്റായിട്ട് പറഞ്ഞതല്ലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആകും എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ ഒരുപാട് ഡാർക്കറായിട്ടുള്ളവർക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് മീൻസ് നാച്ചുറലി ഡാർക്കറായിട്ടുള്ള ആൾക്കാർക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കളർ ചേഞ്ച് ആവില്ല, നമ്മുടെ ഈ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല, അതായത് ഫ്രെക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, സൺടാൻ, അങ്ങനെയൊക്കെ അതൊക്കെ കാരണം വരുന്നിട്ടുള്ള എന്താ ഡാർക്കറായിട്ടുള്ള ആ ഒരു ഏരിയാസിനെ ലൈറ്റൺ ചെയ്യിക്കുക എന്നുള്ളതാണ് കോജിക് ആസിഡ് ചെയ്യുന്നത്. പിന്നെ നല്ലപോലെ ഡാർക്കറായിട്ടുള്ള അല്ലെങ്കിൽ ഡസ്കി സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സ്കിന്ന് ബ്രൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും, കാരണം അവർക്ക് മെലാനിൻ പ്രൊഡക്ഷൻ നല്ലപോലെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു എന്താ മെലാനിൻ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ടൈറോസിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ കോജിക് ആസിഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് മെലാനിൻ ഉള്ളവർക്ക് ഇതിൻ്റെ എന്താ റിസൾട്ട് കിട്ടാൻ വേണ്ടി നല്ല സമയമെടുക്കും. മീൻസ് ഇപ്പം കോജിക് ആസിഡിൻ്റെ ഒരു സിറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു 6 മന്തോ 7 മന്തോ ഒക്കെ എടുത്താലേ അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടത്തുള്ളൂ. കോജിക് ആസിഡ് എന്ന് പറയുന്നത് പല ഫോംസിലുണ്ട്. അപ്പോൾ റോ ആയിട്ടുള്ള കോജിക് ആസിഡ് ഒരിക്കലും നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിപ്പോൾ. സെൻസിറ്റീവ് സ്കിന്നിലുള്ളവർക്ക് ഒരിക്കലും തന്നെ കോജിക് ആസിഡ് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അവരുടെ സ്കിന്ന് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം സാധാരണ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ കോജിക് ആസിഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡൈല്യൂട്ടഡ് ഫോമിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ പറയുന്നത് ഒരു 1%ഓ 2%ഓ ഒക്കെ ആയിരിക്കും കോജിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്. എന്നാലേ നമുക്കത് സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഇറിറ്റേറ്റ് ആവും. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അങ്ങനെ കോജിക് ആസിഡ് റെക്കമെൻഡ് ചെയ്യില്ല. എൻ്റെ സ്കിന്നിന് അത്ര കുഴപ്പമൊന്നുമില്ല, ആക്നി പ്രോൺ സ്കിന്നിലുള്ളവർക്കൊക്കെ എല്ലാവർക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നില്ല, കാരണം ബ്രേക്ക് ഔട്ട്സ് ഒരുപാട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അവർക്ക് എന്തായാലും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ട് ഡോക്ടറിന് കൺസൾട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അതർവൈസ് നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇവൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോജിക് ആസിഡ് നല്ലപോലെ സഹായിക്കും. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് കോജിക് ആസിഡ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുമോ, സ്കിൻ ബ്രൈറ്റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നോ എന്നാണ്. കാരണം കോജിക് ആസിഡ് ഒരു സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല, മീൻസ് നമ്മുടെ ലിവിങ് സെൽസിനെ ഒരിക്കലും അത് നശിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് മീൻസ് ബ്രൈറ്റർ ആക്കില്ല, മീൻസ് നമ്മുടെ സ്കിൻ്റെ കളറൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്യില്ല. നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ചിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൺ ആക്കുന്നത്. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ കറൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോജിക് ആസിഡിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കോജിക് ആസിഡിൻ്റെ ഒരു കോംബോ പ്രൊഡക്ട്സാണ്. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് LA ORGANO കോജിക് ആസിഡ് പ്രൊഡക്ട്സാണ്.
അപ്പോൾ ഇതിൽ ഫേസ് വാഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രീം വരുന്നുണ്ട്, സെറം വരുന്നുണ്ട്, പിന്നെ ഓർമ്മ കൂടെ ഉണ്ട് സ്ക്രബാണ്. സ്ക്രബ് പക്ഷേ ഞാൻ വീക്ക്ലി വൺസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം എൻ്റെ സ്കിന്നിലെ ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട്സ് വരുന്നത് കൊണ്ട് ഞാൻ സ്ക്രബ് യൂസ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ സ്ക്രബിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മൂന്ന് പ്രൊഡക്ട്സാണ്. ഇത് മൂന്നല്ല നാല് പ്രൊഡക്ട്സും കൂടെ കോംബോ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ LA ഓർഗാനോ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കോജിക് ആസിൻ്റെ ഫോമിംഗ് ഫേസ് വാഷാണ്, കാരണം ഇത് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫോം രൂപത്തിലാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. സെക്കൻഡ് വൺ ക്രീമാണ്. ക്രീം ഞാൻ രാവിലെയാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം കൂടെ ഞാൻ അറ്റ് എ ടൈം യൂസ് ചെയ്യില്ല. രാവിലെ ക്രീമും രാത്രി സെറവും ആ ഒരു രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എഴുതിയേക്കുന്നത് ബെറ്റർ റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി രണ്ടു നേരവും സെറവും ക്രീമും യൂസ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ലെയർ അപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ രാവിലെ ക്രീമും അതുപോലെ തന്നെ നൈറ്റ് സെറവുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്രീം എന്ന് പറയുന്നത് കോജിക് ആസിഡ് ക്രീം ഫോർ സ്ക്രീൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫേസ് വാഷിന് അവിടെയും സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് എഴുതിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നത് സെറമാണ്. സെറം എന്ന് പറയുമ്പോൾ കോജിക് ആസിഡ് സെറം ഫോർ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ്. മൂന്നിലും അത് എഴുതിയിട്ടുണ്ട്. മൂന്നും ഒരു സെയിം പാക്കേജിങ് ആണ് വരുന്നത്, കാരണം ആ ഒരു എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം സെയിമാണ്. ഇതിൻ്റെ വലിപ്പത്തിന് മാത്രമേ വലിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നുള്ളൂ. പിന്നെ സെറത്തിൻ്റെ പാക്കേജിങ് ഇതുപോലെ നമുക്കൊരു ആപ്ലിക്കേറ്ററൊക്കെ വരുന്നുള്ള രീതിയിലുള്ള പാക്കേജിങ് ആണ്. അപ്പം ഇത് ഞാൻ എത്ര നാൾ യൂസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 weeks ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ മൂന്ന് പ്രൊഡക്റ്റും ഞാൻ ഡെയിലി ബേസിസിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്ന പ്രൊഡക്ട്സ് ആണല്ലോ. നമ്മുടെ ഈ ക്രീം ഒരു മോയിസ്ചറൈസർ പോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസ് വാഷ് പിന്നെ സിറപ്പ് ഇത് ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്നത് കൊണ്ട് എന്താ ഞാൻ ഇത് മൂന്നും ഡെയിലി ബേസിൽ യൂസ് ചെയ്യുമായിരുന്നു. സ്ക്രബ് മാത്രമാണ് വീക്ക്ലി വൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തന്നെ ഇങ്ങനെ നോട്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല എൻ്റെ ഫേസിൽ വലിയ വ്യത്യാസമുള്ളത് പോലെ തന്നെ. പക്ഷെ നമുക്ക് വേറെ ഉള്ളവർ പറയുമല്ലോ, മീൻസ് എന്തോ ഒരു മാറ്റം ഉണ്ട് എന്നുള്ള കാര്യം പറയുമല്ലോ. അതെന്തായാലും ഒരു 2 weeks തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കിൻ അങ്ങ് വലുതായിട്ട് ലൈറ്ററായി നല്ല രീതിയിൽ കളറ് വെച്ചു അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സ്കിൻ ടോൺ ഉണ്ടായിരിക്കുമല്ലോ, ആ സ്കിൻ ടോൺ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യിപ്പിച്ച പോലെയാണ് ഫീൽ ചെയ്തത്. മീൻസ് അങ്ങനെ ഒരുപാട് വെളുത്തൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ സ്കിന്നിൽ നല്ലപോലെ സൺ ടാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ സൺ ടാൻ നല്ലപോലെ കുറഞ്ഞു. പിന്നെ അവിടെ ഇവിടേക്ക് ഈ ഡാർക്ക് സ്പോട്സ് നല്ലപോലെ ഉണ്ടായിരുന്നു, ആ ഡാർക്ക് സ്പോട്സ് ലൈറ്റനായി. പിന്നെ അത് രണ്ടും സൺ ടാനും പിന്നെ ഡാർക്ക് സ്പോട്സ് ലൈറ്റൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒരു തെളിച്ചം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവമാണ് എൻ്റെ ഫേസിൽ ഉണ്ടായത്. പിന്നെ എന്താ പേജിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കാരണം ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ കുരു വന്നായിരുന്നു. അപ്പം എനിക്കറിയുന്ന പേജിങ് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് ഗ്രാജുവലി മാറി, കുരു വന്നെങ്കിലും അത് പാടൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ മൂന്ന് പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കോജിക് ആസിഡ് എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കിന്നിന് നോർമലാണ് അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുള്ളൂ. ബാക്കി അതർവൈസ് ഈ മൂന്ന് പ്രൊഡക്റ്റും യൂസ് ചെയ്തപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് തീർന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അവർ എന്താ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്ന പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഇത് വീണ്ടും വാങ്ങിക്കും, കാരണം ഞാൻ ഇടയ്ക്കൊക്കെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, സൺസ്ക്രീൻ ഇടാതെയൊക്കെ പുറത്തു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും എൻ്റെ സ്കിന്നിൽ അങ്ങനെ ടാൻഡായിട്ടില്ല, സ്കിന്നത്ര ടാൻഡായിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു കോംബോ പ്രൊഡക്ട്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പം നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടാവില്ല ഈ ഒറ്റ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു ക്രീം. ചിലർക്ക് സെറത്തിനേക്കാൾ ഇഷ്ടം ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് സെറം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കൂപ്പൺ കോഡും മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ കിട്ടും ആ സൈറ്റിൽ പോയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോജിക് ആസിഡ് എന്താണെന്നും ഞാൻ യൂസ് ചെയ്യുന്ന കോജിക് ആസിഡിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.